സ്പോർട്സ് കോട്ടയിലേക്കുള്ള നിയമനങ്ങളിൽ ഗെയിംസ് ഇനങ്ങളിലെ താരങ്ങൾക്ക് കടുത്ത അവഗണന. മെഡൽ ഉള്ളവർക്ക് മാത്രം നിയമനമെന്ന പുതിയ വ്യവസ്ഥയാണ് വെല്ലുവിളിയായിരിക്കുന്നത്. ഇതോടെ വർഷങ്ങളായി ഗെയിംസ് ഇനങ്ങളിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നവർക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ പോലും കഴിയുന്നില്ല. ശിവപ്രസാദ്, കേരള ഹാൻഡ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, 12 വയസ്സ് മുതൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വിവിധ ടൂർണമെന്റുകളിൽ കളിക്കുന്നു. 2009 സ്പോർട്സ് കോട്ട നിയമനത്തിനുള്ള പട്ടികയിൽ പേരുണ്ടായിരുന്നെങ്കിലും താരതമ്യേന പ്രായം കുറവായ ശിവപ്രസാദ് അന്ന് തഴയപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ വിജ്ഞാപന പ്രകാരം ശിവപ്രസാദിന് ജോലിക്ക് അപേക്ഷിക്കാൻ പോലും ആകില്ല. മെഡലുള്ളവർക്ക് മാത്രം നിയമനം പരിമിതപ്പെടുത്തുമ്പോൾ ശിവപ്രസാദിനെ പോലെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നിരവധി സീനിയർ കായിക താരങ്ങളുടെ ഭാവിയാണ് ഇരുളടയുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്താൽ പോലും കാര്യമില്ല. ലക്കിന് ടീമിൽ വന്ന് മെഡലിൽ വന്ന ആൾക്കാർക്ക് വരെ അപ്ലൈ ചെയ്യാൻ ജോലിക്ക് സാധ്യതയുണ്ട്. ഇതിൻ്റെ പുറകെ നടക്കുന്ന നമുക്ക് ഒരു കാര്യവുമില്ല, മൊത്തത്തിൽ മടത്താണ് നിൽക്കുന്നത്. അത്ലറ്റിക്സ് ടീം അല്ലെങ്കിൽ ഒരു വോളിബോൾ ടീം ഒരു മെഡൽ കിട്ടിയാൽ അതിൽ 16 വന്നിരിക്കുന്നവരും ടീമിൽ അല്ലെങ്കിൽ ജോലി കിട്ടും. എന്നാൽ വ്യക്തിഗത ഇനങ്ങളിൽ മെഡൽ നേടിയ അത്ലറ്റുകൾ നിയമനത്തിൽ തഴയപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പുതിയ വ്യവസ്ഥയെന്ന് സ്പോർട്സ് കൗൺസിൽ വ്യക്തമാക്കുന്നു. ഗെയിംസ് ഇനങ്ങൾക്കായി വർഷങ്ങളായി വിയർപ്പൊഴുക്കുന്ന ഈ കായിക താരങ്ങളോട് സംസ്ഥാന സർക്കാർ കാട്ടുന്ന ഈ അവഗണന ഒരുപക്ഷെ ഈ കായിക ഇനങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാൻ ഇടയാക്കിയേക്കും. ക്യാമറമാൻ ഗോപൻ കുര്യാത്തിക്കൊപ്പം ലക്ഷ്മി പത്മ, ഏഷ്യൻ ന്യൂസ്.